രചന സൗമ്യ സഹദേവൻ. റോഡ് പണിക്ക് വന്ന ഹിന്ദിക്കാരൻ പയ്യന്മാരെ ചുമ്മാ നോക്കിയിരുന്നതിൽ എനിക്ക് വെള്ളാനം കണ്ണുള്ള ജ്യോതി ബസുവിനെ ഇഷ്ടമായി. ക്യാമയിൽ സ്റ്റഡിക്ക് വന്ന കൂട്ടുകാരികളുടെ അട്ടഹാസത്തിൽ നിന്നും ചിരികളിൽ നിന്നും അവനത് മനസ്സിലാക്കുകയും ചെയ്തു. മുറിമുറി ഹിന്ദിയിൽ അവർ ഓരോന്ന് വെറുതെ അവനോട് ചോദിക്കും. ഹിന്ദി കലർന്ന മലയാളത്തിൽ അവൻ പറയുന്ന മറുപടി ഞാൻ രസിച്ച് കേട്ടു നിൽക്കും. അവൻ്റെ കണ്ണുകളുടെ ചലനങ്ങൾ മനോഹരമായിരുന്നു. മറ്റു ഹിന്ദിക്കാരിൽ നിന്ന് അവൻ വ്യത്യസ്തനായിരുന്നു. വായിൽ മുറുക്കാനില്ലാതെ വൃത്തിയുള്ള വസ്ത്രങ്ങളിൽ അവൻ അവരുടെ ഇടയിൽ വ്യത്യസ്തനായി നിന്നു. ഇടയ്ക്ക് വെള്ളമെടുക്കാൻ റോഡിലെ പൈപ്പിനരികിൽ വരുമ്പോഴെല്ലാം അവൻ എന്നോട് എന്താ പഠിക്കുന്നതെന്നും ആരാവാനാണ് ആഗ്രഹമെന്നും ചോദിക്കും. നന്നായി പഠിക്കണമെന്നതിനോട് പറഞ്ഞു. അമ്പലത്തിൽ പോയി വരുന്ന വൈകുന്നേരം ഒരിക്കൽ ഞാൻ അവൻ്റെ സൈക്കിളിൽ കയറി. ഇരുട്ടി തുടങ്ങിയിരുന്നു. വൈകിയതിന് എന്തായാലും വഴക്കേൽക്കും. അതൊഴിവാക്കാനായി കയറിയതായിരുന്നു. സൈക്കിളിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഞാൻ വീടിൻ്റെ വഴിയിലെത്തിയതും അമ്മ കാത്തുനിൽപ്പുണ്ടായിരുന്നു. വേലിപ്പടർപ്പിലെ നീരോലി വടി കൊണ്ട് അമ്മ എന്നെ തള്ളി. കെട്ടിടം പണിക്കാരിയായിരുന്നു അമ്മ. തനിച്ച് വളർത്തിക്കൊണ്ടു വന്നതായിരുന്നു. കിട്ടിയാടിയുടെ വേദന മാറും മുമ്പ് ഞാൻ ജ്യോതി ബസുവിൻ്റെ വാടക വീടിനടുത്ത് എത്തി. എന്നെ കണ്ടത് അത്ഭുതത്തോടെ പുറത്തേക്ക് വന്ന് അവനെ ഞാൻ കെട്ടിപ്പിടിച്ചു. എന്നെ പിടിച്ചു മാറ്റിക്കൊണ്ട് അവൻ എന്നോട് എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. ഞാൻ വീട്ടിൽ കൊണ്ടാക്കിത്തരാമെന്ന് ഹിന്ദിയിൽ പറഞ്ഞു. ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ച് കരഞ്ഞു. അപ്പോഴേക്കും ഞങ്ങളുടെ മുമ്പിൽ ഒരു പോലീസ് ജീപ്പ് വന്ന് നിന്നു. എൻ്റെ കരച്ചിലിനും വാശിക്കും മുകളിൽ അമ്മയുടെ വഴക്കും ശാപവാക്കുകളും ആ സ്റ്റേഷനിൽ നിറഞ്ഞു നിന്നു. പിറ്റേന്ന് ജോലിക്കാരുടെ സഹായത്താൽ രജിസ്റ്റർ മാരേജും കഴിഞ്ഞു. ആ നേരങ്ങളിലെല്ലാം ജ്യോതി ബസു എന്നെ മുഖത്ത് പോലും നോക്കിയിരുന്നില്ല. കൂടാതെ ഫോണിൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അവരുടെ ഏതോ പ്രാദേശിക ഭാഷയിലുള്ള അവൻ്റെ സംസാരം എനിക്ക് അവൻ അപരിചിതനാക്കി. സ്റ്റേഷനിൽ വെച്ച് എൻ്റെ കമ്മൽ പോലും അമ്മ അഴിച്ചു വാങ്ങിയപ്പോൾ പോലീസുകാരോട് പറഞ്ഞ് അവൻ എൻ്റെ പുസ്തകങ്ങൾ മാത്രം അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങിയിരുന്നു. കിളിക്കൂട് പോലൊരു ഒറ്റമുറി വീടായിരുന്നു അവന്. ഒരു ചെറിയ മുറി, അടുക്കള, പുറത്തൊരു ബാത്റൂം. അവൻ കുറച്ച് ചോറും പരിപ്പറിയും വെച്ചുകൊണ്ട് അവൻ അവൻ്റെ ജോലിസ്ഥലത്തേക്ക് പോയി. ആ ചെറിയ വീട്ടിലെ നിശബ്ദത എന്നെ കുറ്റബോധത്തിൻ്റെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടു തുടങ്ങി. വൈകുന്നേരം അവൻ എനിക്ക് രണ്ട് ജോഡി ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വന്നു. ഒരു പായയും കുറച്ച് അരിയും. അപ്പോഴാണ് വൈകുന്നേരത്തെ ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ ഓർത്ത്. അവൻ കുറച്ച് മാവ് കുഴച്ച് തന്നുകൊണ്ട് പരത്താൻ പറഞ്ഞു. അടുക്കളയുമായി വലിയ ബന്ധമില്ലാതിരുന്ന എനിക്ക് ഷേപ്പില്ലാത്ത ചപ്പാത്തി കണ്ട നാണം തോന്നി. അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ കറിയുണ്ടാക്കി ചപ്പാത്തി ചുട്ട് കുളിച്ചു. എന്നിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഞാൻ കുളിച്ചു വരുമ്പോൾ അവൻ അവൻ്റെ വീട്ടിലേക്ക് ഫോൺ വിളിക്കുകയായിരുന്നു. അവൻ അമ്മയുടെ അവൻ മാപ്പുറയും കരയുകയും ചെയ്യുന്നു. എന്നെ കണ്ടപ്പോൾ അമ്മക്ക് പുറകിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ എത്തി നോക്കുന്നത് കണ്ടു. ഒരാൾക്ക് എൻ്റെ പ്രായവും മറ്റൊരു ചെറിയ പെൺകുട്ടിയും ഉണ്ടായിരുന്നു. കാഴ്ച കണ്ടു കഴിഞ്ഞെങ്കിൽ പുസ്തകം എടുക്ക്, അവൻ അവരോട് പറഞ്ഞു. അവരെ അവൻ പഠിപ്പിക്കുകയായിരുന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിലാവ് നോക്കി നിന്നു. നിലാവിലെ അമ്മയെയും കുഞ്ഞിനെയും കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു. പെട്ടെന്നാണ് എൻ്റെ തോളിലേക്ക് ഒരു കൈകൾ നീണ്ടു വന്നത്. നീയും പടി, പരീക്ഷ എടുത്തില്ലേ? ആ കണ്ണുകളിലേക്ക് എനിക്ക് നോക്കാൻ കഴിഞ്ഞില്ല. അപരിചിതരെ പോലെ ഞങ്ങൾ ആ വീട്ടിൽ കഴിഞ്ഞു. പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. കുറ്റബോധം, അവഗണന എല്ലാം കൂടെ ഞാൻ തളർന്നു പോയിരുന്നു. ഒന്ന് തുറന്ന് സംസാരിക്കാൻ പോലും ശ്രമിക്കാതെ ഇറങ്ങി വന്ന ഞാൻ എന്നോട് ഇവനോട് കുടുംബത്തോടും ഒരുപോലെ തെറ്റ് ചെയ്തിരിക്കുന്നു. അവനെന്നെ അവൻ്റെ വീടും വീട്ടുകാരെയും എല്ലാം വീഡിയോയിലൂടെ കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഈ വീട്ടിൽ അടുക്കളയിൽ ജീവിക്കണോ അതോ എന്തെങ്കിലും ആയി തീരണോ? ആലോചിച്ച് തീരുമാനിക്കുക, ഇനിയും വൈകിയിട്ടില്ലെന്ന്. ജീവിതത്തിൽ ആദ്യമായി ഞാൻ ആത്മാർത്ഥതയോടെ പഠിച്ച് പരീക്ഷ എഴുതി. എൻ്റെ അനിയത്തിക്കും കൂട്ടുകാർക്കും ഞാൻ ഓൺലൈനായി ഫിസിക്സ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ ചപ്പാത്തി ഉണ്ടാക്കുകയായിരുന്നു. അനിയത്തി എന്നോട് ചോദിച്ചു, ബാബി എൻ്റെ ഏട്ടൻ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? പരത്തിക്കൊണ്ടിരുന്ന ചപ്പാത്തിക്കോൾ നിശ്ചലമായി. ഞാൻ മെല്ലെ പറഞ്ഞു, വെള്ളാരം കണ്ണുപോലുള്ള മനസ്സ്. അവരെല്ലാം കൂടെ ചിരിച്ചു. അവിടമായ ചിരി പരന്നു. ആ വെള്ളാരം കണ്ണിലും ആ ചിരി തിളങ്ങിക്കൊണ്ടിരുന്നു.